ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയൊരു ക്രാഫ്റ്റാണ്. അതായത് ഒരു വോൾ ഹാങ്ങിങ്ങിന് ചെയ്യാൻ പറ്റിയ നല്ലൊരു പീസ്. അപ്പം അതിന് വേണ്ടിയിട്ട് എനിക്ക് ഈ റോപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ റോപ്പ് നമുക്ക് നോർമലി അത്യാവശ്യം എല്ലാ ഷോപ്പിലും അവൈലബിൾ ആണ്. ഇതും ഇതിൻ്റെ കുറച്ചുകൂടെ തിക്കായിട്ടുള്ള റോപ്പാണേലും അത് കുറച്ചും കൂടെ നന്നായിട്ട് വരും. ഇത് ശരിക്കും നമുക്ക് എടുക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ, ഇതിൻ്റെ അളവ് ഞാൻ പറഞ്ഞുതരാം. അതായത് ആദ്യം നമ്മളൊരു ഫെദറാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ആ ഫെദറിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് ലെങ്തിലുള്ള കുറച്ച് ത്രെഡാണ് ആവശ്യമുള്ളത്. ആദ്യമേ തന്നെ നമുക്ക് ആ ഫെദറിൻ്റെ ലെങ്ത്താണ് കണക്കാക്കേണ്ടത്. ഇപ്പോൾ ഒരു ഈ ലെങ്ത്തിലുള്ളത് എടുക്കുന്നതെങ്കിൽ ഇത് ഇവിടെ വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്തു. ഇനി ഇതിൻ്റെ പകുതി, അതായത് ഇതിപ്പം ഇത്ര വലിയൊരു ത്രെഡാണല്ലോ, ഇതിൻ്റെ നേർപകുതി എന്ന് പറയുന്നത് ഇത്രയല്ലേ. ഈ ലെങ്ത്തുള്ള കുറച്ച് കൂടുതൽ ത്രെഡ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത്രയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിപ്പം എങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ളത് കാണിച്ചു തരാം. ഈ ഒരു മെയിൻ ത്രെഡ് ഉണ്ടല്ലോ, ഇതാണ് അതിന്റെ സ്റ്റെമ്മ്. അപ്പം ഇത് നേരെ ഇങ്ങനെ വെക്കുക. ഇത് ഇവിടുന്ന് മൂവ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ടേപ്പ് വേണമെങ്കിൽ ഒട്ടിച്ച് വെക്കാം. എന്നിട്ട് ഇതിന് ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാല്, നമ്മള് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ത്രെഡുകൾ ഉണ്ടല്ലോ, ഇതുണ്ടല്ലോ, ഈ ബഞ്ചിൽ നിന്ന് ഒരു രണ്ടെണ്ണം എടുക്കുക. രണ്ടെണ്ണം എടുത്തിട്ട് ഇത് പകുതി ഫോൾഡ് ചെയ്തു. എന്നിട്ട് ഇതും പകുതി ഫോൾഡ് ചെയ്യുക. ഫോൾഡ് ചെയ്തിട്ട് ഈ ഒരെണ്ണം നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ അടിയിലൂടെ എടുക്കുക. ഇത് ഇതിൻ്റെ മുകളിൽ കൂടി എടുക്കുക. മുകളിൽ കൂടി എടുത്തു കഴിഞ്ഞ് ഇതിൻ്റെ ഈ രണ്ട് എൻഡുണ്ടല്ലോ, ഈ രണ്ട് എൻഡിന് ഇതിൻ്റെ ഈ ഹോളിൻ്റെ അകത്തൂടെ എടുക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ രണ്ട് എൻഡിന് ഇതിൻ്റെ ഹോളിൻ്റെ അകത്തൂടെ എടുക്കുക. ഇതിപ്പോ ഇങ്ങനെ ലോക്കായില്ലേ, എന്നിട്ട് ഇതവിടെ ലോക്ക് ചെയ്യുക. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ചെയ്യണം. ഞാൻ ഒരെണ്ണം കൂടെ ചെയ്ത് കാണിക്കാം. ഇതുപോലെ നമുക്കിത് ഫുള്ള് ചെയ്തെടുക്കാം. ഇതെല്ലാം കെട്ടിക്കഴിയുമ്പം ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഇനി ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ, അന്ന് പ്രാവശ്യം നമ്മൾ നമ്മുടെ വുളൻ ത്രെഡ് വെച്ചിട്ടുള്ള ഫ്ലവർ ചെയ്തില്ലേ, അതേ പ്രോസസ്സ്. അതായത് ഒരു ചീപ്പ് എടുക്കുക, എന്നിട്ട് ഇതിൻ്റെ ഈ എൻഡ് ഉണ്ടല്ലോ, ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പിരിച്ചു വിട്ടാൽ മതി. പിരിച്ചു വിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കോംബ് ചെയ്തെടുക്കണം. അന്നേരത്തേക്ക് ഇതിൻ്റെ എൻഡ് ഇങ്ങനെ വിടർന്നു വരും. ഇത് കണ്ടോ, ഇതുപോലെ വിടർന്നു വരും. ഇങ്ങനെ ഇത് ഫുള്ള് ചെയ്തെടുക്കണം. അങ്ങനെ ചെയ്ത് നമ്മൾ ഫിനിഷ് ചെയ്യുമ്പം ഇതിങ്ങനെയാണ് ഉണ്ടാവുക. ഇനി ഇതിനെ നമുക്ക് ഒരു ഫെദറിൻ്റെ ഷെയ്പ്പാക്കി എടുക്കണ്ടേ. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഈ സൈഡ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ ഇപ്പുറത്തെ സൈഡ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കുമ്പം രണ്ട് സൈഡും ഈക്വൽ അളവിൽ തന്നെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇതാണ് നമ്മളുടെ ഫെദറിന്റെ ഫൈനൽ ലുക്ക്. ഇനിയിപ്പം വേണമെന്നാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഈ ഹാഫ് പോർഷൻ്റെ ഇപ്പുറത്തോട്ട് വേണമെങ്കിൽ ചെറുതായിട്ട് കളർ എന്തെങ്കിലും അടിച്ചു കൊടുത്തിട്ട് അതിനെ വേറൊരു ലുക്കാക്കി എടുക്കാൻ പറ്റും.
അതെല്ലാം നമ്മളുടെ ഇൻഡിവിജ്വൽ നമ്മളുടെ ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടല്ലോ, അതിനനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇങ്ങനെ ഒരു രണ്ട് മൂന്നെണ്ണം ആക്കി എടുത്തിട്ട് നമുക്കതിന് ജസ്റ്റ് ഒന്ന് ഹാങ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയായിരിക്കും, നല്ലൊരു വാൾ ഡെക്കോറും ആയിരിക്കും ആ സാധനം. ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക്. ഇതിൻ്റെ അകത്ത് ഞാനിത് ജസ്റ്റ് ഒന്ന് ഹാങ് ചെയ്തിട്ടിട്ടേ ഉള്ളൂ. ഇത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഓരോരുത്തർക്കും ഇതിൻ്റെ ഇടയിലൂടെ ഇപ്പം ബീഡ്സോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം, അതുപോലെ ഇതിന് പല കളേഴ്സ് വേണമെങ്കിൽ കൊടുക്കാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ഇതിൻ്റെ അകത്ത് എക്സ്ട്രാ ബിറ്റ് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പം എല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക.